സഹായിക്കട്ടെ. പ്രിയപ്പെട്ട ലിജോസ് നമ്മോടൊപ്പം ഉണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്ന് വൃത്താന്ത പുസ്തകത്തെ 11-ാമത്തെ അധ്യായത്തെ ധ്യാനിക്കാം. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ച് തീർന്ന ശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. അവൻ ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരപ്പവും ഒരു ഖണ്ഡം ഇറച്ചിയും ഒരു മുന്നിരിങ്ങാക്കട്ട വീതം വിഭാഗിച്ചു കൊടുത്തു. അവൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ, രണ്ടാമൻ സക്കരിയാവ്, പിന്നെ യെയിയേൽ, ശെമരിയുമോത്ത്, യെഹിയേൽ, മത്തിയാവ്, എലിയാവ്, ബെനയാവ്, ഓബേദേദോം, യെയിയേൽ എന്നിവർ വീണയും കിന്നരവും വായിച്ചു. ആസാഫ് കൈത്താളം കൊട്ടി. പുരോഹിതന്മാരായ ബെനയാവും യഹസിയേലും ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ നിരന്തരം കാഹളമൂതി. അന്ന് ആ ദിവസം തന്നെ ദാവീദും ആസാഫും അവൻ്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിച്ചതെന്തെന്നാൽ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പീൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ, അവന് പാടി കീർത്തനം ചെയ്യുവിൻ, അവൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിപ്പീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയും അവൻ്റെ ശക്തിയെയും തേടുവീൻ. അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ. അവൻ്റെ ദാസനായ ഇസ്രായേലിൻ്റെ സന്താനമേ, അവൻ്റെ വൃതന്മാരായ യാക്കോബ് പുത്രന്മാരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. അവനല്ലോ നമ്മുടെ ദൈവമായ യഹോവ. അവൻ്റെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട്. അവൻ്റെ വചനം 1000 തലമുറയോളം, അവൻ്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവീൻ. അബ്രഹാമോട് അവൻ ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിന് ഒരു പ്രമാണമായും ഇസ്രായേലിന് ഒരു ശാശ്വത നിയമമായും ഉറപ്പിച്ചു. ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശത്തെ തരുമെന്ന് കൽപ്പിച്ചു. നിങ്ങൾ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരും അവിടെ പരദേശികളും ആയിരിക്കുമ്പോഴും അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിപ്പാൻ അവന് സമ്മതിച്ചില്ല. അവർ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചത്, എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകയുമരുത്, സർവഭൂവാസികളെ യഹോവയ്ക്ക് പാടുവീൻ, നാൾക്കു നാൾ അവൻ്റെ രക്ഷയെ പ്രസ്താവിപ്പീൻ, ജാതികളുടെ നടുവിൽ അവൻ്റെ മഹത്വവും സർവവംശങ്ങളുടെയും മധ്യേ അവൻ്റെ അത്ഭുതങ്ങളെ കഥപ്പീൻ. യഹോവ വലിയവനും അത്യന്തം സ്തുതിനും സർവദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ. ജാതികളുടെ സകല ദേവന്മാരും വിഗ്രഹങ്ങളത്രേ. യഹോവയെ യഹോവയോ ആകാശത്തെ ചമച്ചവൻ. യശസ്സും തേജസ്സും അവൻ്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവൻ്റെ വാസസ്ഥലങ്ങളിലും ഉണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. കാഴ്ചയുമായി അവൻ്റെ സന്നിധിയിൽ ചെല്ലുവീൻ. വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പീൻ. സർവഭൂമിയെ അവൻ്റെ സന്നിധിയിൽ നടുങ്ങുക. ഭൂതലം കുലുങ്ങാതെ വണ്ണം സ്ഥാപിതമാകുന്നു. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ഉല്ലസിക്കട്ടെ. യഹോവ വാഴുന്നുവെന്ന് ജാതികളുടെ മധ്യേ ഘോഷിക്കട്ടെ. സമുദ്രവും അതിൻ്റെ പൂർണ്ണതയും മുഴങ്ങട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ യഹോവയുടെ മുമ്പിൽ ആർക്കും. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. തിരുനാമത്തെ വാഴ്ത്തി നിന്റെ സ്തുതിയിൽ പുകഴുവാൻ ജാതികളുടെ ഇടയിൽ നിന്ന് വിടുവിച്ച് ശേഖരിക്കണമേ എന്ന് പറവീൻ. ഇസ്രായേലിൻ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സകല ജലവും ആമേൻ എന്ന് പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു. ഇങ്ങനെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ദിവസം പ്രതിയുള്ള വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവൻ്റെ സഹോദരന്മാരെയും ഓബേദേദോമിനെയും അവരുടെ സഹോദരന്മാരായ 68 പേരെയും യഹോവയുടെ പെട്ടകത്തിന് മുമ്പിലും യെദൂഥൂൻ്റെ മകനായ ഓബേദേദോമിനെയും ഹോസയെയും വാതിൽക്കാവൽക്കാരായും നിർത്തി.
പുരോഹിതനായ സാദോക്കിനെയും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരെയും ഗിബിയോനിലെ പൂജാഗിരിയിൽ യഹോവയുടെ തിരുനവാസത്തിന് മുമ്പിൽ യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചിട്ടുള്ള അവൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമൊക്കെയും രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമപീഠത്തിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാനും അവരുടെ കൂടെ ഹേമാൻ യദൂദൂൻ മുതലായ പേർ വിവരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു. അവരോടുകൂടെ ഹേമാനെയും യദൂദൂനെയും കാഹളം കൈത്താളം എന്നിങ്ങനെ ദിവ്യ സംഗീതത്തിനായുള്ള വാദ്യങ്ങളെ ധ്വനിപ്പിക്കേണ്ടതിനും നിയമിച്ചു. യദൂദൂൻ്റെ പുത്രന്മാർ വാതിൽ കാവൽക്കാർ ആയിരുന്നു. പിന്നെ സർവജനവും ഓരോരുത്തൻ താൻ തൻ്റെ വീട്ടിലേക്ക് പോയി. ദാവീദും തൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി. ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്നലെ കണ്ട ചിന്തിച്ച ഭാഗം പെട്ടകത്തെ മടക്കിക്കൊണ്ട് വരികയാണ്. പെട്ടകത്തെ മടക്കിക്കൊണ്ട് വരുമ്പോൾ അത് അതിൻ്റെ മുമ്പത്തെ അധ്യായങ്ങളിൽ ചട്ടപ്രകാരമല്ല കൊണ്ടുവന്നതുകൊണ്ട് ഛേദമൊക്കെ ഉണ്ടായിരുന്നു കാണുന്നു. ഉസാചേദിക്കപ്പെട്ടു പോവുകയാണ്. പിന്നെ അത് കൊണ്ടുവന്ന് പെട്ടകം ഒബേദേദോവിൻ്റെ വീട്ടിൽ വെക്കുകയും അവർ അനുഗ്രഹിക്കപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടകം ചുമന്നുകൊണ്ട് വരികയാണ്. പെട്ടകം ചുമന്നുകൊണ്ട് വരുമ്പം ദാവീദെല്ലാം മറന്ന് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുകയാണ്. അത് മീഗലിന് അനിഷ്ടമായിട്ടൊക്കെ തോന്നി എന്ന് നാം കാണും. എങ്കിലും താൻ എവിടുന്ന വന്നെന്നുള്ള ഓർമ്മയുടെ അറിവിൽ അതൊന്നും തൻ്റെ ആരാധനയ്ക്ക് തൻ്റെ ആ ഉയർച്ചകളും അധികാരങ്ങളും ആരാധനയ്ക്ക് തടസ്സമല്ല എന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുമ്പിൽ കുതിച്ച് നൃത്തം ചെയ്യുകയാണ്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ അവർ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്നു, അതിനായി അടച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. എന്താണ് ഹോമയാഗം? മൊത്തം ഇങ്ങനെ ദഹിച്ച് തീരുമ്പോൾ അതിൻ്റെ സൗരഭ്യം ഇങ്ങനെ ഉയരുകയാണ്, അതാണ് ഹോമയാഗം. സമാധാനയാഗം കാൽവറി കുരിശിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തെടുത്ത പ്രായച്ചിത്ത യാഗത്തിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് സമാധാനമായിരുന്നു. അവിടുന്ന് മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മാത്രമല്ല അവൻ ഇടതുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിൻ്റെ നടിച്ചുവരുകളൊക്കെ പിടിച്ചു കളഞ്ഞ് സമാധാനമുണ്ടാക്കിയാണ്. സമാധാനയാഗം ക്രിസ്തു കാൽവറി കുരിശിൽ ചെയ്തെടുത്തത് ആ സമാധാനയാഗമാണ്. നമുക്ക് വേണ്ടി അവിടുന്ന് വേർപാടിൻ്റെ നടിച്ചുവരുകൾ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരം അവിടെ ഇല്ലാതാക്കിയ, അകരം ഇല്ലാതാക്കിയ, മനുഷ്യനും മനുഷ്യനും തമ്മിൽ ആണെന്നില്ല, പെണ്ണെന്നില്ല, ജാതി എന്നില്ല, യഹൂദൻ എന്നില്ല, എല്ലാവരും സ്വതന്ത്രനെന്നില്ല, ദാസനെന്നില്ല, ഏവർക്കും ഒരുപോലെ വന്ന് ആരാധിക്കാൻ കഴിയുന്ന ഒരു സമാധാനത്തിൻ്റെ, മനുഷ്യൻ്റെ ഇടയിലുള്ള നടിച്ചുവരുകളെയൊക്കെ ഇടിച്ചു കളഞ്ഞിട്ട് വിജാതീയരും യഹൂദൻ്റെയൊക്കെ ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്ന ആ ഒരു വലിയ അനുഭവത്തെ മനുഷ്യകുലത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് എന്താണ്? ക്രൂശാണ്. ക്രൂശ് സമാധാനത്തിൻ്റെ യാഗമാണ്. അവിടെ ഇടിവുകളും ഇടർച്ചകളും നടിച്ചുവരുകളും ഇല്ലാതാകുകയാണ്. സമാധാനയാഗങ്ങൾ കഴിച്ചതായിട്ടൊക്കെ നാം കാണും. അതിനുശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. എന്നിട്ട് ഒരപ്പവും ഒരു കണ്ടം ഇറച്ചിയും ഒരു മുന്തിരിങ്ങ കട്ടയും വീതം ഭാഗിച്ചു കൊടുത്തു. സന്തോഷത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ഭക്ഷണം. ഇന്നുകൊണ്ട് നമ്മുടെ കൂട്ടായ്മകളൊക്കെ യോഗം കഴിഞ്ഞ ശേഷം ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാണ്? അതൊരു സന്തോഷത്തിൻ്റെ പങ്കുവെക്കൽ കൂടെയാണ്. പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അത് പരസ്പരമുള്ള അംഗീകാരമാണ്. യേശുക്കർത്താവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം എന്താണ്? അവൻ പാപികളോടും ചുങ്കക്കാരനോടും കൂടെ ഭക്ഷണത്തിലിരിക്കുന്നു. ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവർ തമ്മിൽ ഒരുമിക്കുകയാണ്. അത് സ്നേഹത്തിൻ്റെ ഒരു ഐക്യതയാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവർ അതിനുശേഷം ഭക്ഷണം കൊടുത്തയക്കുകയാണ് എല്ലാവർക്കുമായിട്ട്. ദാവീദ് കൊടുത്തയക്കുകയാണ്. എന്നിട്ട് യഹോവയുടെ മുമ്പാകെ കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ശുശ്രൂഷകരെ നിയമിക്കുകയാണ്. കീർത്തനം, വന്ദനം, സ്തോത്രം ദൈവത്തിന് അതിങ്ങനെ നിരന്തരമായിട്ട് അർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് താഴത്തെ വാക്കുകൾ കാണുന്നത്. 105-ാം സംഗീതം റിസൈറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഭാഗങ്ങളിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവിടുത്തെ നാമത്തെ ആരാധിപ്പിൻ, ജാതികളിടയിൽ അവിടുത്തെ പ്രവൃത്തികളെ അറിയിപ്പിൻ, അവിടുന്ന് പാടി കീർത്തനം ചെയ്യുവിൻ, അവൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിപ്പിൻ. അത് 105-ാം സംഗീതത്തിലാണ്. പിന്നെ പല സംഗീതങ്ങൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിലെ വീണയും കിന്നരയും വായിച്ച് ആസാഫ് കൈത്താളം കൊട്ടി
അഞ്ചാം വാക്യം, പുരോഹിതൻ ആറാം വാക്യം, പുരോഹിതന്മാരായ ബെനയാവും ഏകസിയേലും ദൈവത്തിന് നിയമപ്പെട്ട മുമ്പിൽ നിരന്തരം കാഹളമൂടി അവരാ ദിവസത്തെ ദാവീദ് ആസാബും അവൻ്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിക്കുകയാണ്. നിരന്തരം കാഹളമൂതി, കാലത്തും വൈകിട്ടും നിരന്തരം കാഹളമൂതുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താണ് അവർ ചെയ്തത്? കീർത്തനം പാടി സ്തോത്രം ചെയ്തു, വന്ദനം, കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ വേണ്ടി ലേവിയിലിരുന്ന് തെരഞ്ഞെടുത്തവർ വരികയാണ്. ചില കൈത്താളങ്ങൾ കൊട്ടി കിന്നരം വായിച്ചൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. തപ്പിനോടും നൃത്തത്തോടും കുഴലിനോടും കൂടെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ആ സന്തോഷത്തെ ദൈവത്തിന് കീർത്തനം ചെയ്യുകയാണ്. കീർത്തനങ്ങൾ ചെയ്യണം ദൈവത്തിന്. നല്ല മനോഹരപ്പെട്ട ഒരു പാട്ടുണ്ട്, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്ക് എന്തിന്? നാഥ, അവദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങൾ എന്തിന്? നാഥ, ഈ ജീവിതം എന്തിന്? നാഥ, എന്തൊരു പാട്ടൊക്കെ അത്! തിരുനാമ കീർത്തനം, ദാവീദ് ഇങ്ങനെ കീർത്തനം പാടുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്, വന്ദനം ചെയ്യുകയാണ്. ആ പാട്ട് ഒരു ചോദ്യമാണ്, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്ക് എന്തിന്? ഈ നാവ് എന്തിനാണ്? ദൈവത്തിന് കീർത്തനം ചെയ്യുവാൻ. അവദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു? നാഥ, ഈ ജീവിതം എന്തിനാ? നാഥ, കൊടുത്തു തീർക്കാനായിട്ട് തമ്പുരാൻ തന്ന ഒരു കടമാണ് ഈ ജീവിതം. അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും വൈകുന്നേരങ്ങളും കാലത്തും വൈകിട്ടും എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ നിരന്തരം കാഹളമൂതി, കാരണം കീർത്തനം പാടുകയാണ്. ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഹോമയാഗം സർവാംഗ സമർപ്പണമാണ്. ആ സ്കിന്നൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ വെന്ത് ഉയരുകയാണ്. അതിങ്ങനെ ഉയരുമ്പോൾ ദൈവത്തിൻ്റെ സന്ധിയിൽ അത് പ്രസാദമാകുന്ന പോലെ നാം ദൈവസന്ധി സമ്പൂർണ്ണമായി സമർപ്പിച്ചിട്ട് ദൈവത്തിന് കീർത്തനം, നന്ദി എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നന്ദി ഉള്ളവരാണ് അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യർ. നന്ദി കെട്ട മനുഷ്യർ ഉറകെട്ട ഉപ്പ് പോലൊക്കെയാണ്. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, നന്ദിയില്ലാത്ത മനുഷ്യരാണ്, നന്ദിയില്ലാത്ത മനുഷ്യരാണ്. നന്ദിയുള്ളവരാണ് ദൈവസന്ധിയിൽ വരുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്ക് എന്തിന്? നാഥ, അവദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിന്? നാഥ, ഈ ജീവിതം എന്തിനാ? ഒന്നും പാടിക്കൊണ്ട് നമുക്കും ദൈവത്തിനെ ഒന്ന് കീർത്തനം ചെയ്യാൻ തീരുമാനിക്കാം. സമ്പൂർണ്ണ സമർപ്പണത്തോടെ പെട്ടകം കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ രാജാവ് ഹോമയാഗം കഴിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു? അവദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു? നാഥാ, ഈ ജീവിതമെന്തിനു? നാഥാ, തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു? നാഥാ, അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു? നാഥാ, ഈ ജീവിതമെന്തിനു? നാഥാ, ഉലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർക്കു പാടാ? ഉലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർക്കു പാടാ? പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർകാറ്റിനലിഞ്ഞു ഞാൻ പാടാ? പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർകാറ്റിനലിഞ്ഞു ഞാൻ പാടാ? അകലെ ആകാശത്ത് വീയുന്ന താരത കിളികളിൽ നോക്കി ഞാൻ ഉണർന്നു പാടാ? അകലെ ആകാശത്ത് വിരിയുന്ന താരത കിഴികൾ
കണ്ണുകളിൽ നോക്കി ഞാൻ ഉണർന്നു പാടാ വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാകമാരൊത്ത് പാടാ വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാകമാരൊത്ത് പാടാ തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാഥ അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അകരങ്ങളെന്തിനു നാഥ ഈ ജീവിതമെന്തിനു നാഥ കീർത്തനം വന്ദനം സ്തോത്രം ദൈവത്തിന് കീർത്തനം പാടിയില്ലെങ്കിൽ നാവ് എനിക്കെന്തിനാ അധരങ്ങൾ എന്തിനാ പുലരിയിൽ പൂമാനം പാടി ഉണർത്തുന്ന കിളികളോടൊത്തു നാം പാടാം പുഴയുടെ സംഗീതം ചെറുകേറ്റി എത്തുന്ന കുളിർകാറ്റിൽ അലിഞ്ഞു നാം പാടാം ഇങ്ങനൊക്കെ പാടിക്കൊണ്ടിരുന്നാൽ ഒരു കാര്യം ഉറപ്പാ അന്ന് മാലാഖമാരോടൊത്ത് നമുക്കും പാടാം അവിടുത്തെ മുഖം കണ്ടുകൊണ്ട് പാടാം എല്ലാവരും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത ഈ പ്രഭാതം ഹല്ലേലൂയ ഹല്ലേലൂയ ദാവീദിന് ഒത്തിരി കാര്യങ്ങളുണ്ട് കീർത്തനം ചെയ്യാൻ കാട്ടിക്കിടന്നവനെ രാജാവാക്കിയ ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കുന്ന കണ്ടവനെ അന്നെന്നുള്ള മഞ്ഞ കൊടുത്തൊക്കെ നടത്തിയ കാട്ടിലലഞ്ഞവനെ നാട്ടി കൊണ്ടുവന്നപ്പം എന്നും കീർത്തനം ചെയ്യുക കീർത്തനം ചെയ്യാൻ വേണ്ടി സംഗീതക്കാരെ നിയമിച്ചവർ പാടി യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ അവൻ്റെ നാമത്തെ ആരാധിപ്പീൻ ജാതികളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികളെ അറിയിപ്പീൻ അവിടുത്തേക്ക് പാടി കീർത്തനം ചെയ്യുവിൻ ഈ ഒരു സംഗീതത്തിൽ ഈ ഒരു ഭാഗത്ത് വളരെ ചെറുതായി പ്രത്യേകമായിട്ട് കാണുന്നൊരു വാക്കുണ്ട് അതിന് 19-ാം വാക്യം ഞാൻ നിങ്ങൾ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരും നിങ്ങൾ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരും അവിടെ പരദേശികളുമായിരിക്കുമ്പോഴും നിങ്ങൾ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരും പരദേശികളും ആയിരിക്കുമ്പോഴും അവർ ഒരു ജാതിയെ വിട്ട് ഒരിടത്തു നിന്ന് ഒരിടത്തോട്ട് ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും അടുത്ത വാക്ക് ആരും അവരെ പീഡിപ്പിപ്പാൻ സമ്മതിച്ചില്ല അവർ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചത് വളരെ ഗൗരവമായ ഒരു വാക്ക് കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ അഭിഷക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകർക്ക് ഒരു ദോഷവും ചെയ്യുമരുത് എല്ലാവരും ചേർന്ന് പറഞ്ഞ് എണ്ണം കുറഞ്ഞവരാണ് മറ്റിടത്ത് എണ്ണമൊക്കെ ഒത്തിരിയുണ്ട് മൈനോറിറ്റിയാ വെരി ലിമിറ്റഡ് പീപ്പിൾ ഉള്ളവരും വലിയ ശക്തിമാന്മാരൊന്നുമല്ല പക്ഷേ അപ്പുറത്ത് പ്രബലപ്പെട്ടതാ പക്ഷെ ഒരു കൽപ്പനയുണ്ട് രാജാക്കന്മാരെ ശാസിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ അഭിഷക്തനെ തുടരരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യും ഒരു ദോഷവും ചെയ്യരുത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എൻ്റെ അഭിഷക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് സ്തുതിച്ച് ഹല്ലേലൂയാ എൻ്റെ അഭിഷക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഈ പലപ്പോഴും തുടരുന്നൊരു കൽപ്പന കിടക്കുന്നതുകൊണ്ടാണ് പലതും നമ്മളെ തൊടാതെ പോകുന്നത് ആ നെഞ്ചകം കീറിയ വേദന വന്നപ്പോൾ ഊരുവാരം വേർത്തപ്പം നമ്മൾ ഓർത്തതാ അടിച്ചു പോയെന്ന് അടിച്ചു പോകാഞ്ഞത് അത് അറ്റായിക്ക് അല്ലാഞ്ഞത് കൊണ്ടല്ല ദൈവത്തിൻ്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു തുടരുത് ഒന്നും രണ്ടും വർഷങ്ങളുടെ ഡയബറ്റിക്ക് കിഡ്നി ഫെയിലാക്കിയ ക്രിയാറ്റിൻ കൂട്ടിയ ഡയാലിസിസിൻ്റെ ലോകത്തേക്ക് പോയ വ്യക്തികളെ എനിക്കറിയാം 10-30 വർഷം ഇത് ചുമന്നുകൊണ്ട് നടന്നിട്ട് ഇന്നുമൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നത് ഒരു കൽപ്പനയാണ് എൻ്റെ അഭിഷക്തനെ തുടരുത് ആ ക്യാൻസറൊക്കെ വന്നിട്ട് ചിലപ്പോഴെങ്കിലൊക്കെ ബയോപ്സി ചെയ്തപ്പോൾ അത് അതാണെന്ന് തോർത്തിട്ടും അത് തൊടാഞ്ഞത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് എൻ്റെ അഭിഷക്തനെ തുടരുത് രാവിലെ ഒരു സന്തോഷത്തിന് ഒരു അനുഭവം പറയാം എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും എങ്കിലും തുടരുത്
ഒരു കൊച്ചിന് ആനോക്കാറിയിൽ എളിയദാസൻ കുറേ നാൾക്ക് മുമ്പ് അത്യാവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഒരാളെ കാണണം. രാത്രിയായി. അദ്ദേഹത്തെ ചെന്ന് കണ്ട് പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹവും ആവശ്യവും തോന്നിയപ്പോൾ പോകുകയാവും, ആരും കൂടെ വരാനില്ല. നല്ല ക്ഷീണം. കണ്ണിൽ ഉറക്കം ഇങ്ങനെ ഓടുന്ന കണ്ടപ്പോൾ പ്രിയപ്പെട്ടോള് പറഞ്ഞു ഒറ്റയ്ക്ക് പോകല്ലേ, പക്ഷെ വേറെ ആരും ഇല്ല, പോകണം. അപ്പോൾ ആ കാറിലിങ്ങനെ പോകാറങ്ങിയപ്പം പറഞ്ഞു ഒറ്റയ്ക്ക് പോകേണ്ട, ഒരു കാര്യം ചെയ്യും, കുഞ്ഞിനെ കൂടെ കൊണ്ടു, വർത്തമാനം പറഞ്ഞിരിക്കുമല്ലോ, അവനെ കയറ്റി വെച്ചു. പക്ഷേ കുഞ്ഞ് വണ്ടിയൊക്കെ കയറി ഇച്ചിരി കഴിഞ്ഞപ്പോൾ കൂർക്കം വലിച്ച് സുഖമായി ഉറങ്ങി. ഇങ്ങനെ പോകുമ്പോൾ പാമ്പാടി കേക്കർ റോഡിൽ കൂടി ഇങ്ങനെ പോവുക, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അറിയാതെ ഉറങ്ങിപ്പോവോ, ഏതായാലും പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇടുമോ, എന്തോ സംഭവിച്ചു, സംതിങ് ഹാപ്പൻഡ്. പെട്ടെന്ന് ഫുൾ ലോഡുമായിട്ട് വന്ന ഒരു ബൊളോറോ പിക്കപ്പ് കൊച്ചു നാനോക്കാറെ വന്ന് ഇടിച്ച് വണ്ടി മുമ്പോട്ട് പോയി. അടുത്തിരുന്ന മോൻ ഉണർന്നു, അയ്യോ പേടിക്കണ്ട, നമുക്ക് പതുക്കെ ഇറങ്ങാം, തീയൊന്നും കത്തുന്നില്ല, കൊച്ചു നാനോക്കാർ, നാനോ എല്ലാം പോയി കാണും, അതിൻ്റെ ഇഞ്ചിനൊക്കെ പുറകില്ല, നാനോടെ അല്ലേ, എന്നാണോ ഞാൻ പുറകിലാണ്, അന്നു 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 പഴയ കൊച്ചു കാർ. അപ്പോൾ ഇതൊക്കെ ഇറങ്ങി എന്ന എൻ്റെ ഓർമ്മയിലാണ്. ഇറങ്ങി വന്നപ്പോൾ ബൊളോറോ, നമ്മളെല്ലാം ഓർത്തെല്ലാം പോയെന്ന് ബൊളോറോയിലെ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, എന്നെ പണിയെ കാണിച്ച്. സൗര വണ്ടി ചവിട്ടി, മുമ്പിൽ എന്തോ ഉണ്ടായി ചവിട്ടി, അത് സത്യം. പക്ഷേ ക്യാപിട്ട് വരണമെന്നുള്ളതും സത്യം അല്ലേ, ഫ്രണ്ടിൽ വന്ന വണ്ടി ചവിട്ടിയാൽ എന്ത് ചെയ്യണം, ചവിട്ടാൻ നിൽക്കണോ അകലം പാലിക്കണോ എന്നുള്ള സത്യം. ഇടിച്ച് എന്ത് ചെയ്യണം, അദ്ദേഹം പറയാം, നോക്കിയേ എൻ്റെ ബമ്പറെല്ലാം ഇടിച്ചകത്ത് കയറിയിരിക്കുക. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നാനോക്കാരനൊന്നും പറ്റിയിട്ടില്ല. ബൊളോറോ നാനോയെ ഇടിച്ചാൽ ഏതിന് കേടുവരും, നാനോ നാനോയ്ക്കൊന്നും പറ്റിയില്ല, ബൊളോറോയുടെ ബമ്പർ ഇടിച്ചിരിക്കുക. അപ്പം പറഞ്ഞു കാശ് തരണം, അല്ലെങ്കിൽ ഓണർ വഴകൊണ്ടാക്കും. ഞാൻ അവിടെ നിന്ന് ഓർത്തു, ബൊളോറോ ഞാനോ ഇടിച്ചപ്പം പറ്റാഞ്ഞത് നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല, ഇടയ്ക്കൊരു കൽപ്പനയുണ്ട്, എൻ്റെ അഭിഷക്തനെ എന്ത് ചെയ്യരുത്, തുടരുത്. പലപ്പോഴും ഈ വണ്ടിയൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മളോർത്ത്, നമ്മൾ കണ്ട് ഈ സൈഡ് കൊണ്ട് മാറിയോണ്ട് ഇടിക്കാതെ പോയത്, ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് ഒരു തലമുടി നാരനൊക്കെ മാറിപ്പോയപ്പോൾ എന്താ സംഭവിച്ചേ, ഒരു കൽപ്പന നമ്മളറിയാതെ അവിടെ കിടപ്പുണ്ട്, എൻ്റെ അഭിഷക്തനെ തുടരുത്. ആ രോഗം വന്നത് കൊണ്ടുപോകാനാണ്, പക്ഷെ ഇന്നും ജീവനോടിരിക്കുന്നത് ഒരു കൽപ്പനയാ, തുടരുത്. ആ പ്രശ്നം വന്നത് ദോഷം വരുത്താനാ, പക്ഷെ അത് നന്മയായി മാറിയത് ഒറ്റ കാര്യം കൊണ്ടാ, ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, ഒരു ദോഷവും വരുത്തരുത്. അവൻ അവരുടെ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചു, അവർ മൈനോറിറ്റിയാ. നമ്മുടെ ദേശത്തൊക്കെയും നമ്മൾ പ്രബലരൊന്നുമല്ല, വിശ്വാസ സമൂഹം പലപ്പോഴും ചുരുക്കമാണ്, എളിയവരാ, സാധുക്കളാ, ഒരുപക്ഷെ കഴിവിലും ജാതിയിലും കളറിലും പണത്തിലുമൊക്കെ കുറഞ്ഞവരാ. എന്നിട്ടും ഒരു കൽപ്പന, എൻ്റെ അഭിഷിക്തനെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. പ്രാർത്ഥിക്കാം, എൻ്റെ അഭിഷിക്തനെ തുടരുത്. എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും വരുത്തരുത്. കീർത്തനവും സ്തോത്രവും സംഗീതവും ചെയ്ത് ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചു പോകുന്ന വാത്സല്യ പ്രിയരെ, യേശുവിൻ്റെ നാമത്തിൽ പറയുന്ന ആ രോഗം നിന്നെ തൊടില്ല, ആമേൻ. ആ രോഗം നിന്നെ തൊടില്ല, ആമേൻ. അത് നിനക്ക് ആയുസ്സിന് ഭംഗം വരുത്തത്തില്ല, ആമേൻ. എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്. എൻ്റെ ആ അഭിഷക്തനെ തൊടരുത്. യേശുവിൻ്റെ നാമത്തിൽ ദോഷം വരുത്താൻ വേണ്ടി ചെയ്ത എല്ലാ പ്രക്രിയകൾക്കകത്തും ദോഷം വരുത്താതെ കാക്കും ദൈവമേ. ആ പ്രശ്നം, ആ പ്രയാസം, ആ ബന്ധനം, ആ രോഗം, ആ കുരുക്ക് നിന്റെ അഭിഷക്തനെ തൊടരുത്. ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പ്രഭാതത്തിൽ ആരാധനയിൽ മുറ്റുമടക്കി കർത്താവെ ഞങ്ങൾ പാടിയതുപോലെ പുലരിയിൽ പൂമാനം പാടി ഉണർത്തുന്ന കിളികളോടൊത്തു പാടിക്കൊണ്ട് പുഴിയുടെ സംഗീതം ചിറകേറ്റി എത്തുന്ന കുളിർക്കാറ്റിൽ അലിഞ്ഞ് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുഴങ്കാലുകളിൽ ഇരിക്കുന്ന ജനത്തെ നോക്കി എളിയവർ പറയുന്നു, അവരെ തൊട്ടു പോകരുത് ആ രോഗം. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ അഭിഷക്തനെ തുടരുത്. നിന്റെ പ്രവാചകർക്കൊരു ദോഷവും വരുത്തരുത്. ആ വചനം പറഞ്ഞ് ഈ ജനത്തെ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു.
ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ നോക്കി ഞങ്ങൾ ഈ വചനം വിശ്വാസത്തോടെ പറയുന്നു. അവരെ തൊടരുത്, അവർക്കൊരു ദോഷം വരുത്തരുത്. എൻ്റെ അഭിഷക്തനെ തൊടരുത്, എൻ്റെ പ്രവാചകർക്കൊരു ദോഷം വരുത്തരുത്. എൻ്റെ അഭിഷക്തനെ തൊടരുത്, ആ രോഗം അവരെ തൊട്ടു പോകരുത്, ആ ക്യാൻസർ അവരെ തൊട്ടു പോകരുത്, ആ പ്രതിസന്ധി അവരെ തൊട്ടു പോകരുത്, ആ ഡയബറ്റിക് അവിടെ കിഡ്നിയെ തൊട്ടു പോകരുത്, ആ ഡയബറ്റിക് അവിടെ കിഡ്നിയെ തൊട്ടു പോകരുത്, അവിടെ കിഡ്നിയെ തൊട്ടു പോകരുത്, അവിടെ കിഡ്നിയെ തൊട്ടു പോകരുത്, അവിടെ ഹാർട്ടിനെ തൊട്ടു പോകരുത്, അവിടെ കാലുകളും ഞരമ്പുകളെ തൊട്ടു പോകരുത്. യേശുവിൻ്റെ നാമത്തെ ഒരു ദോഷം വരുത്താതെ കാക്കുന്ന ദൈവശക്തി പ്രഭാതത്തെ വ്യാപരിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന. എൻ്റെ അഭിഷക്തനെ തൊടരുത്, എൻ്റെ അഭിഷക്തനെ തൊടരുത്, എൻ്റെ അഭിഷക്തനെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്. പിതാവേ, ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിരോധമായി ഒരു വഴിയായി വരുന്ന ശത്രു അവരെ തൊടാതെ ഏഴ് വഴിയായി ചിതറിപ്പോകട്ടെ. ഒരു വഴിയായി വരുന്ന ശത്രു അവരെ തൊടാതെ ഏഴ് വഴിയായി ചിതറിപ്പോകട്ടെ. ഒരു വഴിയായി വരുന്ന പ്രശ്നം ഏഴ് വഴിയായി ചിതറിപ്പോകട്ടെ. ആ പ്രശ്നം അവരെ തൊടരുത്, ആ പ്രതിസന്ധി അവരെ തൊടരുത്, ആ രോഗം അവരെ തൊടരുത്. ഇന്ന് ആ പ്രഭാതത്തിൽ ഞങ്ങൾ ഈ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കൃപയെ പൊതിയും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ.